മസാല ശരിക്ക് എന്ത് ചെയ്യുന്നത്, മൊത്തം ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്ക് മസാല നല്ല രീതിയിൽ തന്നെ. ബിസ്ക്കറ്റ് ടിന്നാണ്. ഇനി നമ്മൾ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ള നമ്മുടെ വാള മീൻ ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ്. എന്തായിരിക്കണം എന്നറിയില്ല, കുറച്ച് നേരമായി നമ്മളിത് കത്തിക്കൽ തുടങ്ങിയിട്ട്. നല്ല രീതിയിൽ മസാല പിടിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വാള കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നല്ല വരഞ്ഞു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഉടയാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മളിതിൽ മസാല കാര്യങ്ങൾ ചേർക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം നമ്മൾ 2 സ്പൂണ് മുളക് പൊടി, മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്. എരിവ് എപ്പോഴും നല്ലതാണ് കേട്ടോ, നല്ല രസമായിരിക്കും കഴിക്കാൻ. അതുകൊണ്ട് 2 സ്പൂണ് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചെടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നല്ല രീതിയിൽ, ചെറുനാരങ്ങയുടെ നീരും കൂടി വേണം കേട്ടോ, അതും കൂടി നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളൊരു വാള എടുത്തിട്ടുള്ളൂ കേട്ടോ, അപ്പോൾ അതിലേക്കുള്ള മസാല മാത്രമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഓയിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. മസാല ശരിക്കൊന്നിട്ട് സെറ്റായി കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നല്ല അടിപൊളി മസാല കേട്ടോ. ഈ മസാല ഇനി നമ്മുടെ മീനിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ വരഞ്ഞോണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ കണ്ടില്ലേ, മസാല ശരിക്കും മീനിൻ്റെ മാംസത്തിലുള്ളിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കിട്ടുട്ട. പക്ഷേ ഇത് ഉടയാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു അതേപോലെ കറക്റ്റായിട്ട് ചിലപ്പോൾ നമുക്ക് വെന്ത് കഴിഞ്ഞാൽ വാള എത്രത്തോളം കിട്ടുമെന്നറിയില്ല. എങ്ങനെയായാലും വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, എന്താവും സംഭവം എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. മസാല ശരിക്കും എന്ത് ചെയ്യുന്നത്, മൊത്തം ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്ക് മസാല നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. തലഭാഗത്തേക്കും കൂടി കൊടുക്കാം. നമ്മളെടുത്ത മസാലയുടെ ക്വാണ്ടിറ്റി കറക്റ്റ് ആട്ടാ, ഈ ഒരു വിഷയിലേക്കുള്ള കറക്റ്റ് അളവുണ്ട്. കൂടുതലായിട്ടൊന്നുമില്ല. തലയുടെ ഭാഗത്തും ചികളുടെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് മുഴുക്കി കൊടുക്കാം. ഇനി നമ്മൾ ഓയിൽ പേപ്പറിൽ നല്ല രീതിയിൽ നമ്മുടെ ഫിഷ് പൊതിഞ്ഞെടുക്കാൻ പോവാണ്. ഈ മസാല കുറച്ചുണ്ട്, അതും കൂടെ ഇഷ്ടം. മസാല ശരിക്ക് നമ്മൾ കൊടുത്തിരുന്നു, അത് തിരിച്ചിട്ട സമയത്ത് സ്ഥല കുറച്ച് കുറഞ്ഞതാണ് തോന്നുന്നത്. ഉള്ളി തക്കാളി കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ മസാല തേച്ചിട്ടുള്ള നമ്മുടെ വാള ഫിഷ് ഉണ്ടല്ലോ, ഓയിൽ പേപ്പറിൽ നല്ല രീതിയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബാക്കി പരിപാടികൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. കത്തിക്കാനുള്ള വിറക് വേണം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയുള്ള ഓലയും പട്ടിയും പാളിയും എല്ലാം കൂടി വലിച്ചു കൂട്ടാന്ന് വിചാരിച്ചിട്ടാ. മതിയാവില്ലേ, ബിസ്ക്കറ്റ് ടിന്നാണ്. ഇതിനകത്ത് നമ്മൾ വാഴയില ചുരുട്ടി വെച്ചിട്ടുണ്ട് അറ്റുവടിയിൽ. ഇനി നമ്മൾ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ള നമ്മുടെ വാള മീൻ ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് വാള. പക്ഷേ ഇതിൻ്റെ വാൽഭാഗം ഉണ്ടല്ലോ, നമുക്ക് കുത്തനെ നിർത്തണം. വാൽഭാഗം ചെറുതായിട്ട് ഇങ്ങനെ മടക്കി വെക്കാം. ഇപ്പം തന്നെ ഏകദേശം ഇത് ഉടയും എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവും തോന്നുന്നുണ്ട്. ഇനി നമ്മുടെ മൂടിയുടെ, ഈ ബിസ്ക്കറ്റ് ടിൻ്റെ മൂടി ഉണ്ടല്ലോ, ഇത് വെച്ച് നമ്മൾ അടച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഈ എരി വന്നിട്ടാണ് നമ്മളിനി
അങ്ങനെ നമ്മുടെ ബക്കറ്റിലുള്ള നമ്മുടെ വാള നമ്മൾ തിരിച്ചെടുക്കാൻ പോകട്ട. എന്തായിരിക്കണം അറിയില്ല. കുറച്ച് നേരമായി നമ്മളിത് കത്തിക്കൽ തുടങ്ങിയിട്ട് ഒരു ചുറ്റും എന്ത് ചെയ്യണേ വെള്ളം ഒഴിച്ചിട്ട് ആ കണയിലൊക്കെ ഒന്നിട്ട് കെട്ടാൻ പോകട്ട. ആയിട്ടുണ്ടാവില്ലേ അടി കരിഞ്ഞിട്ടാ അതിന്റെ മേലെ വെക്കണ്ട അവിടെ ശ്രദ്ധിച്ചോ. തിന്നു ചൂടില്ല പണിയാവോ ചൂടൊക്കെ ഉണ്ടല്ലോ. നീ കൊടുക്കട്ടെ പറഞ്ഞ എന്താ സ്ഥിതി നോക്കാം. വെള്ളത്തെ വായന്റെ എല്ലാം അടിയത്ത് കരിഞ്ഞിക്കണല്ലേ. അടിയിൽ നീര് കെടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ സംഭവം സെറ്റായിട്ടുണ്ടാവും വിചാരിക്കണല്ലേ. എടുക്ക ചൂടുണ്ടേ വൈൽ പേപ്പർ നല്ല ചൂടില്ലേ ആയിട്ടില്ലേ സംശയം. വൈൽ പേപ്പർ പറഞ്ഞ ഒരു സംശയം എന്താ മസാലൊക്കെ ശരിക്കങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട്. അങ്ങനെ നമ്മള് വാള ബിസ്ക്കറ്റിന്റെ ടിന്നിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ട് കേട്ടോ. ഇന്ന് മാംസം കണ്ടില്ലേ പാകത്തെ വേവാണായിട്ടുള്ളത്. ഓവർ വേവുമായിട്ടില്ല അല്ല പാകത്തെ വേണ്ടി തൊടുമ്പോത്തിനുണ്ടല്ലോ എന്നെ ഉടഞ്ഞു പോയിരുന്നേ. നമ്മൾ മുറിഞ്ഞു പോകുന്ന വിചാരിച്ചിരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്തു നിന്ന് തന്നെ ഉരിഞ്ഞിറങ്ങിയിട്ടില്ല ഈ മസാലയെന്ന് കിട്ടില്ല ചെറിയ ചാറ് പോലത്തെ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബ്രെഡ് കൂട്ടിയിട്ട് ഈ സംഭവം ഒന്ന് കഴിക്കാൻ പോവാണ്. അടിപൊളി കേട്ടോ. അപ്പോൾ മസാല ശരിക്കും ഒന്നും കൂടി ഒന്ന് പിടിക്കാനുണ്ട്. നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച് പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ കണ്ടില്ലേ ഇതിൻ്റെ മസാല കുറച്ച് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ മസാലയും കൂടി ഇങ്ങോട്ട് എടുത്തിട്ട് അടിപൊളി കേട്ടോ. കുരുമുളക് പൊടി നമ്മൾ 2 സ്പൂൺ ഇട്ടിരുന്നു മുളക് പൊടിയും. അപ്പം കാര്യമായിട്ടുള്ള എരിവുണ്ട്. സംഭവം അടിപൊളിയാണ്. രക്ഷയില്ല ഇതിലെ ഇത് ബ്രെഡിലേക്കുണ്ട് പിടിച്ചിട്ട് മുതലാട്ടാ. നമ്മൾ കുറച്ചും കൂടി നേരത്തെ നോക്കായിരുന്നു അല്ലേ. വേഗി പോയി ഇറ്റത്ത് നിന്നിട്ട് നമ്മൾ കഴിച്ചിട്ട് പോകേണ്ടി വരും. മസാല താ ഈ സൈഡിൽ ഇവിടെ നിന്ന് കുറിച്ചോ മസാല അവിടെ ഉണ്ട്. ആണെങ്കിൽ ചമ്മന്തി കൂടി ആവായിരുന്നു. ഇജ് ക്യാമറ പിടിച്ചാണ്ട് ഇങ്ങനെ നട്ടാ. എനിക്ക് വേണമെങ്കിൽ തിന്നു ഇപ്പൊ തീരൂട്ടാ. ഇന്നത്തെ നമ്മുടെ വാള നമ്മൾ ബിസ്ക്കറ്റിന്റെ ബക്കറ്റിൽ ഇറക്കി വെച്ചിട്ടുണ്ടാക്കിയില്ല. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശം അഭിപ്രായങ്ങൾ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ അഭിപ്രായം കിട്ടിയില്ലല്ലോ. സെറ്റല്ലേ. ഇപ്പം എന്തിയാ ക്യാമറ പിടിച്ചാണ്ട് നിന്ന കാരണം ഏറ്റവും അവസാനമല്ല എനിക്ക് കിട്ടിയത്. പക്ഷെ ഒന്ന് മറിച്ചിടാണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുള്ളിൽ കാണിച്ചു കാണിച്ചു അതിൻ്റെ സെൻറ്ററിൽ കണ്ടില്ലേ ഇങ്ങനെയൊരു മുള്ളിൽ ഇതിങ്ങനെ കൊടഞ്ഞ് കണ്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല വേവായതുകൊണ്ട് തന്നെ ഇതിൽ കൊടയുമ്പോൾ തന്നെ പോയിരുന്ന ഈ തലേൻ്റെ അവിടെ മസാല ഉണ്ട് കേട്ടോ അത് കൂട്ടി പിടിച്ചാൽ മതി. മാംസം കണ്ടില്ലേ. വാള കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും മക്കളെ ഒന്ന് കഴിച്ചു നോക്കി. സംഭവം അടിപൊളിയായിട്ടുള്ള ഐറ്റം തന്നെ ഉണ്ടല്ലേ. 3 ആൾ ഇരുന്നിട്ട് ഒരു വാള എന്നെ എടുത്ത് തീർക്കണം. എൻ്റെ തലയുടെ ഉള്ളിലവിടെ മസാല അവിടെ കയറ്റിച്ചു
മസാല ഇട്ടടാ. ഇതുപോലുള്ള മുള്ളുകൾ ഉണ്ടായാലും പക്ഷെ നല്ലൊന്ന് ശ്രദ്ധിക്കണം, നല്ല കഴിക്കും കേട്ടോ. വാള കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിക്കുക,